അപ്പോൾ പത്തനംതിട്ടയിലേക്ക് നമുക്കൊന്ന് പോയി വരാം നമ്മളെ വേദനിപ്പിച്ചൊരു വാർത്തയാണ് പത്തനംതിട്ടയിൽ ഭർത്താവിനെ ഭാര്യ തലയ്ക്കിടിച്ചു കൊലപ്പെടുത്തി അട്ടത്തോട് സ്വദേശി രത്നാകരനാണ് കൊല്ലപ്പെട്ടത് മദ്യലഹരിയിൽ ഭാര്യ ശാന്തമ്മ വിറക് കമ്പ് കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു ശാന്തമ്മയെ പമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതായത് ഭാര്യയായിരുന്നു മദ്യലഹരിയിൽ ഭർത്താവിനെ വിറക് കമ്പുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി എന്നതാണ് കേസ് പ്രവീൺ പുരുഷോത്തമം ചെയ്തിരുന്നു പ്രവീൺ എപ്പോഴായിരുന്നു സംഭവം അരുൺ ഇന്നലെ രാത്രി പത്തേ മുക്കാലോടു കൂടിയാണ് പത്തനംതിട്ട അട്ടത്തോട്ടിൽ ഇത്ര ഇതുപോലെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നത് അട്ടത്തോട്ടിലെ ഈ വീട്ടിൽ രത്നാകരനും ഭാര്യ ശാന്തമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവർ രാത്രി പരസ്പരം തർക്കമുണ്ടാവുകയും വിറക് കമ്പുകൊണ്ട് ശാന്തമ്മ രത്നാകരന്റെ തലയ്ക്ക് അടിക്കുകയുമായിരുന്നു ശാന്തമ്മ നല്ല മദ്യലഹരിയിലായിരുന്നു എന്നാണ് പമ്പ പോലീസ് പറയുന്നത് തലയ്ക്ക് അടിയേറ്റതിനെ തുടർന്ന് ഉടൻ തന്നെ ആദ്യം ഓടിയെത്തി പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു ആഹ് പമ്പ പോലീസ് പറയുന്നത് അവർക്ക് രാത്രി പതിനൊന്നേ കാലോടു കൂടിയാണ് വിവരം ലഭിച്ചത് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അവർ ഈട്ടത്തോട്ടിലെ വീട്ടിലേക്ക് ചെന്നു പിന്നീട് ആദ്യം നിലയ്ക്കലിലെ സർക്കാർ ആശുപത്രിയിലേക്കാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ഇപ്പോൾ ശബരിമല നട തുറന്നിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നിലയ്ക്കലിലെ ആശുപത്രിയും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ആ ആശുപത്രിയിലേക്കാണ് ആദ്യം രത്നാകരനെ എത്തിച്ചത് പക്ഷേ ആശുപത്രിയിൽ ചെന്നപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഇപ്പോൾ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അൻപത്തിമൂന്ന് വയസ്സാണ് ഈ രത്നാകരനുള്ളത് അദ്ദേഹത്തിന്റെ സ്വദേശം ചിറ്റാറാണ് രണ്ടാമത് ഭാര്യയാണ് രത്നാകരന്റെ ഇതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഏതായാലും ക്രൂരമായ കൊലപാതകം നടന്നതിനെ തുടർന്ന് ശാന്തമയെ ഇന്നലെ രാത്രി തന്നെ പമ്പ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്